നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇടുങ്ങിയ റോഡിൽ എങ്ങനെ വണ്ടി റിവേഴ്സ് എടുക്കാം? കാരണം നമുക്ക് മുന്നോട്ട് പോയി വണ്ടി തിരിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് വണ്ടി ബാക്ക് സൈഡിലേക്ക് എടുത്ത് പോയേ പറ്റൂ. നമ്മൾ അറിയാതെ ഇത്തരത്തിലുള്ള റോഡിലേക്ക് കയറിപ്പോയി. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇടുങ്ങിയ റോഡിൽ എങ്ങനെ വണ്ടി റിവേഴ്സ് എടുക്കാം. കാരണം നമുക്ക് മുന്നോട്ട് പോയി വണ്ടി തിരിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് വണ്ടി ബാക്ക് സൈഡിലേക്ക് എടുത്ത് പോയേ പറ്റൂ. നമ്മൾ അറിയാതെ ഇത്തരത്തിലുള്ള റോഡിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ എങ്ങനെ നമുക്ക് വണ്ടി പ്രോപ്പറായിട്ട് റിവേഴ്സ് പോകാം, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ സൈഡിൽ ഇത്തരത്തിലുള്ള പുല്ല് കാണും, ചെറിയ കെട്ട് കാണും, ഒപ്പം തന്നെ നമുക്ക് സൈഡിൽ ചെറിയ കുഴികൾ കാണും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ വണ്ടി എടുക്കാനായി. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ കൃത്യമായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ റിയർ വ്യൂ മിറർ വണ്ടിയുടെ ബാക്ക് സൈഡിൽ പൂർണ്ണമായിട്ടുള്ള ഗ്ലാസ് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് ബാക്ക് സൈഡ് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ റൈറ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ റോഡ് ക്ലിയർ ആയിട്ട് കാണാം. അതായത് റോഡിൻ്റെ താഴ്ഭാഗം ക്ലിയർ ആയിട്ട് കാണണം. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ഒബ്ജക്റ്റുകളെയും ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിലും ഒപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ കൃത്യമായിട്ടുള്ള ബോഡി ഏരിയയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണണം. പ്രധാനമായിട്ട് നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് കാണണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ആ ഒരു മെത്തേഡിൽ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ചിലർ ഈ മിറർ കുറച്ച് പൊക്കി വെക്കുക, അപ്പോൾ നമുക്ക് റോഡ് കാണാൻ പറ്റത്തില്ല. റോഡ് ക്ലിയർ ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്ക് സൈഡിൽ എന്തെങ്കിലും കല്ലോ ഏതെല്ലാം തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റിവേഴ്സ് എടുത്ത് നോക്കാം. കൃത്യമായിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക. നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ടയർ ഏതെങ്കിലും സൈഡിലേക്ക് തിരിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ ടയർ ജസ്റ്റ് നേരെയാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾ ജസ്റ്റ് വണ്ടിയുടെ ഈ ഗ്ലാസ് ഒന്ന് താത്തിട്ട് ടയർ ഒന്ന് നോക്കുക, നോക്കിയിട്ട് നേരെയാക്കി കൊടുക്കുക. ഇനി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാം മിറർ നോക്കി എടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് ഈ ഇങ്ങനെയുള്ള റോഡിൽ കൃത്യം മിറർ മാത്രം നോക്കി എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഏത് എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആയിക്കോട്ടെ, നമുക്ക് ചില റോഡുകളിൽ അത് കഴിയില്ല. അവിടെ നമുക്ക് തിരിഞ്ഞ് നോക്കിയേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തിരിഞ്ഞ് തന്നെ നോക്കുക, മിററും നോക്കുക. ഓക്കെ, അത് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, ഇനി ഞാൻ റിവേഴ്സ് ഗിയർ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ലൈറ്റ് ആയിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുകയാണ്. ഇനി പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് ആക്സിലറേഷൻ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്ക് ഇത് ഇങ്ങനെ മാറി വരേണ്ടതായിട്ട് വരും. ക്ലച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാഫ് ക്ലച്ചിലേക്ക് വരേണ്ടതായിട്ട് വരും, ഫുൾ ക്ലച്ചിലേക്ക് വരേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഫുട് പെഡൽ നമ്മളിത് ഇങ്ങനെ മാറി ബാലൻസ് ചെയ്യാനായിട്ട് ബ്രേക്കിനോട് ചേർന്ന് ഇങ്ങനെ ഫുട് പെഡൽ വെക്കുക. ഓക്കെ, ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ദേ ആക്സിലറേറ്റർ പെഡലിലേക്ക് ജസ്റ്റ് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ആദ്യം റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു, ഒപ്പം ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഇപ്പോൾ വണ്ടി കറക്റ്റ് നേരെയാണ് കിടക്കുന്നതെന്ന് എനിക്ക് മുന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ക്ലച്ച് മാത്രം റിലീസ് ചെയ്യാണ്, ദേ പതിയെ അയക്കുകയാണ്, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. എന്നിട്ട് ദേ വണ്ടി നീങ്ങുന്നില്ല എന്ന് തോന്നിയാൽ ലൈറ്റായിട്ട് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക. അതെ, ലൈറ്റായിട്ടൊന്ന് ആക്സിലറേഷൻ കൊടുക്കുക. എന്നിട്ട് വണ്ടി മെല്ലെ ബൈക്കിലേക്ക് എടുക്കുക. ഈ സമയത്ത് ഞാൻ ആദ്യം നോക്കുന്നത് ലെഫ്റ്റ് മിററാണ്, എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല, അതിനുശേഷം വണ്ടി ചവിട്ടി നിർത്തുക. വീണ്ടും ഞാൻ എടുക്കുന്നു, അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നു. ഈ ഫുട് പെഡലിൻ്റെ കൺട്രോളിങ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ തിരിഞ്ഞ് ആ സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ നോക്കുക. എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കിയിട്ട് ഇറങ്ങുക. ഒപ്പം തന്നെ റൈറ്റ് സൈഡ് നമ്മളിങ്ങനെ നോക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അതെ ജസ്റ്റ് ഇതെ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുക, എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. സ്റ്റിയറിംഗ് സ്റ്റഡി ആയിട്ട് വെക്കുക. നേരെയുള്ള റോഡാണെങ്കിൽ നമ്മൾ ഒരുപാട് തിരിക്കേണ്ടതായിട്ടില്ല. ഇതേ ഇങ്ങനെ വെക്കുന്നു, ഞാൻ ബാക്ക് സൈഡിലേക്ക് പ്രോപ്പറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മെയിൻ റോഡിലേക്ക് വണ്ടിയുടെ ബാക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് ഒരു ഇറക്കം കൂടിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഞാനത് ഓരോ പോക്ക് അനുസരിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ഇതേ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് സൈഡ് നോക്കുകയാണ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അവിടെ തട്ടുന്നില്ല. ലെഫ്റ്റ് സൈഡ് മിററിലൂടെ നോക്കുന്നു, കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഇറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ റോഡിൻ്റെ ഭാഗത്ത് വരും. ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് അയച്ചാൽ മതി. ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിൽ നിന്ന് അയക്കുമ്പോൾ ഇതേ വണ്ടി ബാക്കിലേക്ക് റോളാകും. ഇപ്പോൾ ഇറക്കം കൂടിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഇതേ കണ്ടില്ലേ, ഇനി ഇത് മെയിൻ റോഡിലേക്ക് വരുന്നു. ഒരു കയറ്റമാണ് ഇവിടെ. അപ്പം നമ്മൾ ഇങ്ങോട്ടാണ് വണ്ടിയുടെ ബാക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ഇറക്കത്തേക്കാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇറങ്ങുന്നത്. അപ്പം ഞാനിത് ഏകദേശം ഇങ്ങനെ ഇറങ്ങി വരുന്നു, ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ വണ്ടി നീങ്ങുന്നില്ല, പതിയെ നീങ്ങി വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നു. അതിനുശേഷം ഞാനിവിടെ റൈറ്റ് സൈഡ് നോക്കുകയാണ്.
വണ്ടി വല്ലതും വരുന്നുണ്ടോ എന്ന് ഞാൻ ഇതേ റൈറ്റ് സൈഡിൽ നോക്കുന്നു, ഇതേ ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നു, ലെഫ്റ്റ് സൈഡിൽ മിറർ നോക്കുന്നു, അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് ഇതേ ഇങ്ങനെ തിരിഞ്ഞ് തന്നെ നോക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് ഒന്ന് രണ്ട് വണ്ടികൾ വരുന്നുണ്ട്. അതിനുശേഷം സ്റ്റിയറിംഗ് ഞാനിതേ ഇപ്പോൾ എൻ്റെ വണ്ടി ഈ ഒരു ഇടത്തെ സൈഡിലേക്കാണ് വണ്ടിയുടെ ബാക്ക് പോകേണ്ടത്. ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഇതേ തിരിച്ചു കൊടുക്കുന്നു. ക്ലച്ചിലും ബ്രേക്കിലും ആണ് നിൽക്കുന്നത്. ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ജസ്റ്റ് ബ്രേക്ക് എന്ന് കാണാൻ അയച്ചാൽ മതി. ലെഫ്റ്റ് സൈഡിൽ മിറർ നോക്കുന്നു, ഇപ്പം നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇതേ ഇതുപോലെ തിരിഞ്ഞ് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കണം. മിററിനെ മാത്രം അങ്ങനെയുള്ള സമയത്ത് ആശ്രയിക്കരുത്, അത് റോങ് ആണ്. ഓക്കെ, ഇവിടുന്ന് ഞാൻ ബ്രേക്ക് ചെയ്യാൻ അയക്കുന്നു. ഇപ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും വണ്ടി ഇവിടെ ചവിട്ടി നിർത്തുകയാണ്. ഓക്കെ, ഇത് അവിടുന്ന് ഒരു വണ്ടി വരുന്നു. അപ്പം നമ്മൾ സമാധാനമായിട്ട് കുറച്ച് നേരം വണ്ടി ചവിട്ടി നിർത്തുക. വണ്ടികൾ പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ക്ലച്ച് ഇങ്ങനെ ചവിട്ടി പിടിച്ചാൽ മതി. അതിനുശേഷം ബ്രേക്ക് ചെയ്യാൻ അയക്കുമ്പോൾ വണ്ടി ഇത് ഇത്തരത്തിൽ ബാക്ക് സൈഡിലേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ അവിടുന്ന് ഒരു വലിയ ബസ് വരുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള തിരക്ക് വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആ വണ്ടി പോകാനായിട്ട് നമ്മളൊന്നെങ്കിൽ വെയിറ്റ് ചെയ്യുക, അവിടെ വണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ ഞാനിതേ ഓക്കെ, ആ വണ്ടി വരുന്നുണ്ട്. ഞാനിതേ വീണ്ടും വണ്ടി ഇവിടെ ചവിട്ടി നിർത്തുന്നു. ഇനി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മുന്നോട്ട് ഇച്ചിരി കയറ്റേണ്ട വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കണം. ഇപ്പോൾ ഞാനിതേ വീണ്ടും ഈ ഒരു സൈഡ് നോക്കുന്നു, ലെഫ്റ്റ് സൈഡ് മിറർ നോക്കുന്നു, കണ്ടില്ലേ? ഇവിടെ ഇച്ചിരി ടഫാണ് എടുക്കാനായിട്ട്, എപ്പോഴും വണ്ടി വരുന്ന റോഡാണ്. അതുകൊണ്ട് ഞാൻ നോക്കി തന്നെ ഇതേ മെല്ലെ ബ്രേക്ക് ചെയ്യാൻ അയക്കുന്നു. ഇപ്പോൾ വണ്ടി നീങ്ങുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ക്ലച്ച് എന്ന് പതുക്കെ അയച്ചപ്പോൾ വണ്ടി നീങ്ങി. വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി സ്ലോ ചെയ്തു. ഇതേ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് ഞാനിതേ ഇങ്ങനെ ഇറങ്ങുകയാണ്. ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കി ഇതേ ഇങ്ങനെ ഇറങ്ങുന്നു, കണ്ടില്ലേ? അതിനുശേഷം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. കയറ്റം കൂടിയ റോഡായതുകൊണ്ട് ബ്രേക്ക് എന്ന കാലെടുത്ത് ഹാഫ് ക്ലച്ചിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിതേ വണ്ടിയെ മുന്നോട്ടെടുത്തു, കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലാണ് ഇപ്പം നമ്മൾ വണ്ടി എടുത്തു പോകുന്നത്. അപ്പം നിങ്ങൾ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലായ്പ്പോഴും നമുക്ക് മിറർ നോക്കിക്കൊണ്ട് മാത്രം ഒരു വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലുള്ള ഇത്തരത്തിലുള്ള റോഡിലേക്കൊക്കെ ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. നമുക്ക് മുന്നോട്ട് പോയി തിരിക്കാനായിട്ടുള്ളൊരു ഓപ്ഷനുമില്ല. അപ്പം നമുക്ക് ഇതേ മാർഗമുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ഒറ്റയ്ക്കാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കൂടെ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർ പുറകിലിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയണം അവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കി തന്നെ എടുക്കണം. ഞാനൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെല്ലാം മിററിനെ തന്നെ ആശ്രയിച്ച് നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിറർ എടുക്കേണ്ട റോഡുകളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മിറർ തന്നെ നോക്കിയെടുക്കുക. ചില സൈഡിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ടല്ലോ, അവിടെ നമ്മൾ കൃത്യമായിട്ടും ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.